പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, ചൈനയ്ക്കെതിരെ ശത്രു രാജ്യങ്ങൾ ഒന്നിക്കുന്നു. ലഡാക്കിൽ കൈപൊള്ളിയതിനു പുറമെ ചൈനയെ വിരട്ടി ശത്രു രാജ്യങ്ങൾ. നമ്പർ 2, ചൈനയുമായുള്ള അതിർത്തി നിരീക്ഷണത്തിന് ഇസ്രായേലിൽ നിന്നും കില്ലർ ഡ്രോണുകൾ ഇന്ത്യയിലെത്തും. നമ്പർ 3, ബ്രഹ്മോസിന്റെ ന്യൂ ജനറേഷൻ പതിപ്പ് ബ്രസീൽ ഉൾപ്പെടെയുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. നമ്പർ 4, നേപ്പാൾ ചൈന സഖ്യം തകരുന്നു. നേപ്പാളിലെ ചൈനീസ് അധിനിവേശത്തിനെതിരെ നേപ്പാൾ സർക്കാരും തിരിയുന്നു. നമ്പർ 5, ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി റാഫേൽ മാറിയതോടെ തുർക്കിക്കെതിരെ ഗ്രീസും റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു. അയൽ രാജ്യങ്ങളുമായെല്ലാം അതിർത്തി തർക്കമുള്ള ചൈനയ്ക്ക് ഭീഷണിയായി ശത്രു രാജ്യങ്ങളുടെ കൂടിച്ചേരൽ. ശത്രു രാജ്യങ്ങളെ എല്ലായ്പ്പോഴും പ്രതിരോധത്തിൽ നിർത്തി ഭീഷണിപ്പെടുത്തുക എന്ന നയമാണ് ചൈന പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്നത്. 100 കയ്യേറി 50 പിന്മാറുന്ന ചൈനയുടെ നയത്തിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത് ലഡാക്കിൽ ഇന്ത്യൻ മണ്ണിൽ കാലുവയ്ക്കാൻ ശ്രമിച്ചതോടെയാണ്. മാസങ്ങളോളം ചൈനയെ നേരിടാൻ ഉറച്ച ഇന്ത്യ സൈനികരെ അണിനിരത്തിയോടെ ചൈനയ്ക്കത് ക്ഷീണമായി. മറ്റു രാജ്യങ്ങളും ചൈനയെ നേരിടാനുള്ള ഇന്ത്യൻ കരുത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചതോടെ ചൈന തങ്ങളുടെ മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെടുകയായിരുന്നു. ലഡാക്കിലെ ചെറുത്തുനിൽപ്പിന് പിന്നാലെ ഇന്ത്യ ക്വാഡ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുത്തി. അമേരിക്കയും ജപ്പാനും ഇന്ത്യയും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന കൂട്ടായ്മയെ ഒന്നിപ്പിക്കുന്ന ഘടകം തന്നെ ചൈനയെ പ്രതിരോധിക്കുക എന്ന നയം തന്നെയാണ്. എല്ലാ കൊല്ലവും സംഘടിപ്പിക്കുന്ന മലബാർ നാവിക അഭ്യാസങ്ങളിൽ ഇക്കുറി ഓസ്ട്രേലിയ പങ്കെടുത്തതും ക്വാഡിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. പുറം രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതും തങ്ങൾക്കെതിരെ ശക്തരായ രാജ്യങ്ങൾ ഒന്നിക്കുന്നതിലും ചൈന ഭയപ്പെടുന്നുണ്ട്. ഇത്തരം ഭീഷണികളെ ചെറുക്കുന്നതിനായി ചൈന കണ്ടെത്തിയ മാർഗം തങ്ങളുടെ സൈന്യത്തെ എത്രയും വേഗം ആധുനികവൽക്കരിക്കുക എന്നതാണ്. 2027 ചൈനീസ് സൈന്യത്തെ ലോകത്തെ നമ്പർ 1 ശക്തിയാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൈനീസ് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ മേധാവിയുമായ ഷീ ജിൻപിങ് രൂപം കൊടുത്തിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും മെച്ചപ്പെട്ട പരിശീലന സാഹചര്യങ്ങളും സൈനികർക്ക് നൽകാനാണ് ചൈന പദ്ധതിയിട്ടിരിക്കുന്നത്. ഷീ ജിൻപിങ് ചെയർമാനായ കേന്ദ്ര മിലിറ്ററി കമ്മീഷന്റെ യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. 25 അംഗബലമുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കമാൻഡിംഗ് പവർ കേന്ദ്ര മിലിറ്ററി കമ്മീഷനാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ലോകോത്തര സേനയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ചൈനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അമേരിക്കൻ സൈന്യത്തോട് കിടപിടിക്കുന്ന സേനയെ വാർത്തെടുക്കുക എന്നതാണ് ഇതിലൂടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി സൈനിക ബജറ്റ് കുത്തനെ ഉയർത്തുവാനും തീരുമാനമായിട്ടുണ്ട്. ഈ വർഷം ഉദ്ദേശം $179 ബില്യൺ ആണ് പ്രതിരോധ മേഖലയ്ക്കായി ചൈന മാറ്റിവച്ചിരിക്കുന്നത്. $732 ബില്യൺ എന്ന അമേരിക്കൻ പ്രതിരോധ ബജറ്റിന്റെ അടുത്തുപോലും ഇത് വരില്ലെങ്കിലും ലോകത്തിലെ രണ്ടാമത്തെ വലിയ തുക സ്വന്തം സൈന്യത്തെ പരിപാലിക്കാൻ ചെലവഴിക്കുന്ന രാജ്യം ചൈനയാണെന്നും ഓർക്കണം. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പാകിസ്ഥാൻ ചൈന വെല്ലുവിളികളെ നേരിടാൻ പാകത്തിൽ ഇന്ത്യൻ പ്രതിരോധ ശക്തി നാൾക്കുനാൾ കുതിക്കുകയാണ്. ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രോജക്ട് ചീറ്റ വഴി ഇസ്രായേലിൽ നിന്നും കില്ലർ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കവും ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കരുത്ത് കൂട്ടുമെന്നതിൽ സംശയമില്ല. ഇരുളിന്റെ മറവിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഭീകരരെ അയക്കുന്ന പാകിസ്ഥാനുള്ള മുന്നറിയിപ്പായാണ് ഹെറോൺ എന്ന കില്ലർ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഏതിരുട്ടിലും മനുഷ്യന്റെ നീക്കങ്ങൾ പകർത്താനുള്ള കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളാണ് ഹെറോൺ ഡ്രോണുകൾ. ശത്രുക്കളുടെ താവളം കണ്ടെത്തി ആക്രമണം നടത്താൻ ഹെറോണിന് സാധിക്കും. സ്ഥലവും പ്രദേശത്തെ സംഭവ വികാസങ്ങളും എല്ലാം ആളില്ലാ വിമാനങ്ങൾ തത്സമയം പകർത്തി കമാൻഡോകളുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ഏതിരുട്ടിലും വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളുള്ള ഹെറോൺ ഡ്രോണുകൾ കമാൻഡോകൾക്ക് വലിയ സഹായമാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ ഹെറോൺ ടെക്നോളജിക്ക് സാധിക്കുന്നതിനാൽ തന്ത്രപരമായ പല മിഷനുകളും നടത്താനാകും. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ശത്രുവിന്റെ നീക്കം നിരീക്ഷിക്കാനും അതേസമയം തകർക്കാനും ശേഷിയുള്ളവയാണിത്. 470 കിലോഗ്രാം ആയുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഹെറോൺ ഡ്രോണുകൾ 350 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കും. അതിർത്തി കടന്ന് ആക്രമണം നടത്തി തിരിച്ചു വരാൻ വരെ ശേഷിയുള്ളതാണ് ഹെറോൺ ഡ്രോണുകൾ. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. 8.5 മീറ്റർ നീളവും 16.6 മീറ്റർ വിങ് സ്പാനും ഇവയ്ക്കുണ്ട്. ഇസ്രായേലിനെ കൂടാതെ തുർക്കി, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ സേനയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണിത്. ഇസ്രായേലിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെറോൺ ഡ്രോണുകളിൽ ആയുധം ഘടിപ്പിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ്. ആകാശ നിരീക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഹെറോൺ ഡ്രോണുകളിൽ ലേസർ നിയന്ത്രിത ബോംബുകൾ, ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവയാണ് ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. റാഫേൽ വന്നപ്പോൾ തന്നെ ഭയന്ന ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് ഏറെ ആശങ്ക ഉളവാക്കുമെന്നാണ് റിപ്പോർട്ട്. ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യക്ക് കില്ലർ ഡ്രോണുകൾ നൽകാമെന്ന് ഇസ്രായേൽ കൂടുതൽ ഉറപ്പ് നൽകിയത്. അന്ന് തന്നെ പല പാക് പത്രങ്ങളും ഇത് പാകിസ്ഥാനെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാക്കിയിരുന്നു.
നിലവിലെ അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ പ്രസക്തമാവുകയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഹ്രസ്വദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ ന്യൂ ജനറേഷൻ പതിപ്പ് വാങ്ങാൻ ബ്രസീൽ സർക്കാർ താല്പര്യം പ്രകടിപ്പിച്ചു. ഇന്തോ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിന്റെ ന്യൂ ജനറേഷൻ പതിപ്പ് ഇതിനോടകം തന്നെ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസീൽ, ചിലി, അർജന്റീന, വെനസുല എന്നിവയുൾപ്പെടെ തെക്കേ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും ഈ മിസൈലിനോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഓൺലൈൻ ആണ്. ഇന്ത്യയും ബ്രസീലും തമ്മിൽ ബ്രഹ്മോസ് കൈമാറ്റ വിഷയത്തിൽ പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആഗോള പകർച്ചവ്യാധി കാരണം നടപടികളെല്ലാം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളുള്ള ന്യൂക്ലിയർ പവർ ജനറൽ പർപ്പസ് അറ്റാക്ക് അന്തർവാഹിനി അല്ലെങ്കിൽ SSN ബ്രസീൽ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ അന്തർവാഹിനികൾ നവീകരിക്കാൻ തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ ബ്രസീൽ ഒരുങ്ങുകയാണ്. കാരണം നിലവിലുള്ള അന്തർവാഹിനികളുടെ മിഡ് ലൈഫ് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ശേഷി വർദ്ധിപ്പിക്കാൻ ഇവയിൽ ബ്രഹ്മോസ് എൻജി ഘടിപ്പിക്കാനാണ് ബ്രസീലിന്റെ തീരുമാനം. 2019 മുതൽ ബ്രസീൽ വ്യോമസേന സാബ് കമ്പനിയുടെ സ്വീഡൻ ഗ്രിപ്പൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്തോ റഷ്യൻ മിസൈലായ ബ്രഹ്മോസ് എൻജി പതിപ്പ് അവരുടെ പുതിയ ഗ്രിപ്പൻ വിമാനത്തിന് അനുയോജ്യമായ ഏറ്റവും അപകടകാരിയായ മിസൈലാണ്. മികച്ച സവിശേഷതകളും മികച്ച റേഞ്ചുമുള്ള യുദ്ധ വിമാന പ്ലാറ്റ്ഫോമുകൾക്കായാണ് പുതിയ ബ്രഹ്മോസ് എൻജി സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. 1998 സ്ഥാപിതമായ ഈ സംയുക്ത സംരംഭം 300 ദശലക്ഷം $ എന്ന കുറഞ്ഞ ബജറ്റിൽ ബ്രഹ്മോസ് വികസിപ്പിച്ചെടുത്തു. ഇത് പിന്നീട് ഇന്ത്യയിൽ വിജയകരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ഇന്ത്യൻ ആർമി, നേവി, വ്യോമസേന എന്നിവ വ്യത്യസ്ത കോൺഫിഗറേഷനുകളിൽ ബ്രഹ്മോസ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭത്തെ കുറിച്ച് റഷ്യയുടെ FSMTC ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഓൺലൈനിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ ഒരു വിലയേറിയ രത്നമാണ്. എല്ലാ അന്തർ സർക്കാർ നടപടികളും ക്ലിയർ ചെയ്ത ശേഷം ബ്രഹ്മോസിനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ബ്രഹ്മോസിന്റെ എൻജി പതിപ്പിന്റെ ഭാരം 1.4 മുതൽ 1.6 ടൺ വരെയാണ്. ഇവയ്ക്ക് 6 മീറ്റർ നീളമുണ്ട്. ഇന്ത്യയിലെ 3 സേനകളുടെയും ആവശ്യകതകൾ ബ്രഹ്മോസ് നിലവിൽ നിറവേറ്റുന്നു. ബ്രഹ്മോസ് എൻജി നിലവിൽ റഷ്യൻ Sukhoi-30 MK യുദ്ധ വിമാനങ്ങളുമായാണ് സംയോജിപ്പിക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇവ തേജസിലും റഫാലിലും സംയോജിപ്പിക്കും. ഇതിന്റെ സബ്മറൈൻ വെർഷൻ P-75i ക്ലാസ് അന്തർവാഹിനികളിലും സംയോജിപ്പിക്കാൻ കഴിയും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യക്കെതിരായ നേപ്പാൾ ചൈന സഖ്യത്തിൽ പുതിയ പ്രതിസന്ധി. നേപ്പാൾ പ്രതിപക്ഷ നേതാവിനെതിരെ ചൈന ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായത്. ചൈനയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ കർണാലി പ്രവിശ്യ MPയും നേപ്പാളി കോൺഗ്രസ് പാർട്ടി നേതാവുമായ ജീവൻ ബഹദൂർ ഷാഹിയായിരുന്നു ചൈന ഭീഷണിപ്പെടുത്തിയത്. നേപ്പാളി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷാഹി ചൈനയുടെ അതിർത്തി കയ്യേറ്റത്തെ കുറിച്ച് വ്യക്തമാക്കിയത്. നടപടിയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഭീഷണിയുമായി ചൈനയുടെ വരവ്. അടുത്തിടെ ചൈനീസ് അധിനിവേശ ടിബറ്റിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലാച്ചാമിമി പ്രദേശത്ത് ചൈനയുടെ കടന്നുകയറ്റം അന്വേഷിക്കാനായി അദ്ദേഹം പോയിരുന്നു. നേപ്പാൾ മണ്ണിന്റെ ഏറിയ പങ്കും ചൈനയുടെ കൈവശമായിരുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. കയ്യേറിയ ഭൂമിയിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹം ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയത്. അതിർത്തിയിലെ ചില പ്രധാന പാതകൾ ചൈന കൈയടക്കിയതായി അഭിമുഖത്തിൽ ഷാഹി പറഞ്ഞു. ഇതുമൂലം ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ അതീവ ദുരിതത്തിലാണ്. പ്രധാന പാതകളെല്ലാം ചൈന സ്വന്തം അധീനതയിലാക്കി. ജനങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ പോലും കൈയടക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിമുഖം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായതോടെയാണ് ചൈന രംഗത്തെത്തിയത്. പ്രോട്ടോകോൾ ലംഘിച്ച് നേപ്പാളിലെ ചൈനീസ് എംബസി നേപ്പാൾ കോൺഗ്രസ് പാർട്ടിക്ക് കത്തയച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നേതാവ് ചൈന നേപ്പാൾ ബന്ധത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇനിയും ഇത് ആവർത്തിക്കരുത് എന്നുമായിരുന്നു ചൈനീസ് എംബസിയുടെ കത്തിലെ പരാമർശം. ചൈനയുടെ നടപടിയിൽ നേപ്പാൾ സർക്കാരിന് പ്രതിഷേധമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ദീർഘനാളുകളായി അയൽ രാജ്യമായ തുർക്കിയിൽ നിന്ന് ഭീഷണി നേരിടുന്ന ഗ്രീസ് തങ്ങളുടെ ഹെലനിക് വ്യോമസേനയുടെ കരുത്ത് റഫാലിലൂടെ 10 മടങ്ങാക്കുവാൻ ശ്രമിക്കുകയാണ്. ഗ്രീസുമായി 18 റഫാലുകൾ കൈമാറ്റം ചെയ്യാനുള്ള കരാറാണ് ഇപ്പോൾ ഫ്രാൻസ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ 12 ഉപയോഗിച്ചവയും 6 പുത്തൻ റഫാലുകളെയുമാണ് കൈമാറുന്നത്. കരാർ പ്രകാരം ആദ്യ വിമാനം അടുത്ത വർഷം ആദ്യം ലഭിക്കും. വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി $300 മില്യൺ ഗ്രീസ് അടുത്ത 4 വർഷത്തേക്ക് നീക്കിവച്ചിട്ടുള്ളത്. വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് ഇവ മാറ്റിവെച്ചിട്ടുള്ളത്. നിലവിലുള്ള വിമാനങ്ങൾ നവീകരിക്കുന്നതിന് $120 മില്യൺ ചിലവഴിക്കും. റഫാലുകൾ വരുന്നതോടെ ഇപ്പോൾ സേനയിലുള്ള മിറാഷ് 2000 വിമാനങ്ങൾ ഡീകമ്മീഷൻ ചെയ്യും. അമേരിക്കൻ യുദ്ധ വിമാനങ്ങളടക്കം സ്വന്തമായുള്ള തുർക്കിയോട് ഏറ്റുമുട്ടാൻ റഫാലുകൾ കൂടി അണിനിരക്കുമ്പോൾ ഗ്രീസിനാകുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ തീവ്ര ഇസ്ലാമിക നിലപാടുകളോട് സമരസപ്പെട്ട ഭരണമാണ് തുർക്കിയുടെ.
ഉൾപ്പെട്ടത്. പാകിസ്ഥാനും മലേഷ്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന തുർക്കി പക്ഷേ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളോട് ഇടഞ്ഞു നിൽക്കുകയാണ്. കാശ്മീർ വിഷയത്തിലടക്കം പാക് വാദങ്ങളെ യു എനിൽ അൽകൂലിക്കുന്ന തുർക്കിയോടുള്ള ഇന്ത്യയുടെ ബന്ധവും ഇപ്പോൾ ഊഷ്മളമല്ല. ഗ്രീസുമായി നാവിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഇന്ത്യ അടുത്തിടെ ശ്രമിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ റഫാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യൂറോപ്പിൽ ഫ്രാൻസിന് പുറമെ മറ്റൊരു രാഷ്ട്രത്തിന്റെയും സേനയിൽ റഫാൽ കരുത്തറിയിച്ചിട്ടില്ല. ഇന്ത്യക്ക് റഫാൽ കൈമാറിയതോടെയാണ് ഫ്രാൻസിന് ശുക്രൻ ഉദിച്ചത്. ലഡാക്കിൽ ചൈനയുമായി മുഖാമുഖം നിന്നപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തുകൂട്ടിയെത്തിയ റഫാലിന് മികച്ച വാർത്താ പ്രാധാന്യമാണ് ലോക മാധ്യമങ്ങൾ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രീസ് റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നത്.